കള്ളം പറയുന്ന പ്രതിപക്ഷം സത്യം പറയുന്ന പി എസ് സി കണക്കുകൾ എന്ന മുദ്രാവാക്യം ഉയർത്തി. ഡിവൈഫൈ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന സംഗമം നടത്തി. ഡിവൈഫൈ സംസ്ഥാന ട്രഷറർ എസ് കെ സജീഷ് സംഗമം ഉദ്ഘാടനം ചെയ്തു. പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്ന ജനപക്ഷ ഗവൺമെന്റിന്റെ തുടർച്ച കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ തുടർച്ച ഇല്ലാതാക്കാനാണ് നിരന്തര പ്രചരണത്തിലൂടെ വലതുപക്ഷ സംവിധാനം ശ്രമിക്കുന്നതെന്ന് യുവജന സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എസ് കെ സജീഷ് പറഞ്ഞു. 5 വർഷത്തിനുള്ളിൽ 4012 റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചു. 30,000-ലധികം തസ്തികകൾ ഈ ഗവൺമെന്റ് സൃഷ്ടിച്ചു. 1,57,909 പി എസ് സി നിയമനങ്ങളാണ് ഈ ഗവൺമെന്റ് നടത്തിയത്. കേരള ചരിത്രത്തിൽ ഒരു ഗവൺമെന്റും ഇത്രയും നിയമനം നടത്തിയിട്ടില്ല. കേരള പോലീസിൽ പുതിയ ബറ്റാലിയൻ മന്ത്രിസഭ അനുവദിച്ചു. 30 വർഷത്തിന് ശേഷമാണ് കേരള പോലീസിൽ പുതിയ ബറ്റാലിയൻ അനുവദിക്കുന്നത്. കേരള ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു ഗവൺമെന്റ് കാലത്തും 1,57,909 പേരെ പി എസ് സി വഴി നിയമിച്ച ഒരു ചരിത്രവുമില്ല. ആ ചരിത്രം സഖാവ് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമുള്ളതാണ്. ആ നിയമനം നടത്തിയ ഒരു ഗവൺമെന്റ് സർവകാല ചരിത്രം രേഖപ്പെടുത്തി തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ മുന്നിൽ വാതിലുകൾ കൊട്ടിയടക്കാത്ത നിയമനം നടത്തിയ ഒരു ഗവൺമെന്റിനെതിരായി കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയാണ്. ആരാണ് പ്രചരിപ്പിക്കുന്നത്? പലരുമുണ്ട്. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, എ കെ ആന്റണി തുടങ്ങിയ ആളുകളെല്ലാം കേരളത്തിൽ യു ഡി എഫ് ഗവൺമെന്റ് കാലത്താണ് നിയമന നിരോധനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഒരു മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ എ കെ ആന്റണി ഇനി നിയമനമില്ല എന്ന് പ്രഖ്യാപിച്ചത് ഈ കേരളത്തിലാണ്. യു ഡി എഫിന്റെ കഴിഞ്ഞ ഗവൺമെന്റ് കാലവും വ്യത്യസ്തമായിരുന്നില്ല. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ 400 തസ്തികകൾ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, പോലീസ് റാങ്ക് ഹോൾഡേഴ്സ് സി പി ഒക്കാരാണ് ഒന്ന് സമരവുമായി വരുന്നത്. 2020 ജൂണിൽ അവസാനിച്ച റാങ്ക് ലിസ്റ്റാണ് ഇപ്പോൾ സമരവുമായി വരുന്നത്. ആ സി പി ഒക്കാരുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലെ പോലീസ് സേനയിലേക്ക് നാം കാണേണ്ടത്, കഴിഞ്ഞ മന്ത്രിസഭാ യോഗം ഒരു പുതിയ ബറ്റാലിയൻ കൂടി കേരളത്തിൽ അനുവദിക്കാൻ വേണ്ടി തയ്യാറായി എന്നാണ്. 30 വർഷത്തിന് ശേഷമാണ് കേരള പോലീസിൽ ഒരു പുതിയ ബറ്റാലിയൻ അനുവദിക്കുന്നത്. അത് സഖാവ് പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ്. 30 വർഷത്തിനിപ്പുറം 3 പതിറ്റാണ്ടുകളായി കേരളത്തിലെ പോലീസ് സേനയിൽ പുതിയ ബറ്റാലിയൻ അനുവദിച്ചില്ല. ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് പുതിയ ബറ്റാലിയൻ കോഴിക്കോട് കേന്ദ്രീകരിച്ച് അനുവദിക്കാൻ വേണ്ടി ഈ ഗവൺമെന്റ് തീരുമാനിച്ചതെന്നറിയാം. അതോടൊപ്പം 400 തസ്തികകൾ. അതിനു മുമ്പേ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ 3,050 തസ്തികകൾ സൃഷ്ടിച്ചു. ഞാൻ വെല്ലുവിളിച്ച് കേരളത്തിലെ യു ഡി എഫുകാരോട് പറയുകയാണ്, 3,050 തസ്തിക ഒരു മന്ത്രിസഭാ യോഗം പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കഴിഞ്ഞ 5 വർഷക്കാലം 3,000 തസ്തിക പോയിട്ട് 30 തസ്തിക സൃഷ്ടിച്ചത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പറഞ്ഞത് നിങ്ങൾക്ക് കേൾപ്പിക്കാൻ വേണ്ടി പറ്റുമോ? ജില്ലാ പ്രസിഡന്റ് പി പി സുമേഷ് യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് രാജു, ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ. ഈ നാട്ടിലെ മുഴുവൻ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെയും സംഘടിപ്പിക്കുകയും ആ റാങ്ക് ലിസ്റ്റിൽ ഒരു കാരണവശാലും ജോലി ലഭിക്കില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നിട്ട് കൂടി അത്തരം ആളുകളെ തപ്പിപ്പിടിച്ച് സംഘടിപ്പിച്ച് അവരുടെ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി യു ഡി എഫും കോൺഗ്രസും ബി ജെ പിയും എല്ലാം ചേർന്ന് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സമര നാടകങ്ങൾക്കെതിരെ ആ സമര നാടകങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർക്കെതിരെയാണ് ഡിവൈഎഫ്ഐ യുവജന സംഗമത്തിലൂടെ സംവദിക്കാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, പി എസ് സി റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം മുൻകാലങ്ങളിലടക്കം ഈ കേരളത്തിൽ നിരവധിയായ ഘട്ടങ്ങളിൽ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടുകയും കൂടുതൽ ആളുകൾക്ക് ജോലി ലഭിക്കുന്നതിനാവശ്യമായ സമീപനം ഗവൺമെന്റുകൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധിയായ സമരങ്ങൾ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ നിരവധി ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് അധികാരത്തിൽ തുടരുന്ന ഗവൺമെന്റ് ഒരു ഘട്ടത്തിലും ഈ കേരളത്തിൽ 5 വർഷക്കാലം മുന്നിടുമ്പോൾ ഒരു ഘട്ടത്തിലും നിയമന നിരോധനം ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം. ഏതെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിൽ പെട്ട ആളുകളെ ഒഴിവുണ്ടായിരുന്നിട്ട് കൂടി നിയമിക്കാതിരിക്കുന്ന സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുവാൻ ബോധപൂർവമായി ഇടപെടുകയും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി അനൂപ്, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിയാസ്, അജയ് ചെറിയാൻ, പവിരാജ് വിയാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരളം കാത്തിരുന്ന ഏറ്റവും വലിയ ഡിസ്കൗണ്ട് സെയിൽ തിരിച്ചെത്തുന്നു. കല്യാൺ സിൽസ് ഗ്രാൻഡ് ക്ലിയറൻസ് സെയിൽ. സാരി, ലേഡീസ് വെയർ, മെൻസ് വെയർ, കിഡ്സ് വെയർ എന്നിവയിലെ അതിശയിപ്പിക്കുന്ന കളക്ഷനുകൾ സ്വന്തമാക്കൂ 10-50% വരെ വില കുറവിൽ. കാഞ്ചീപുരം സാരികൾക്കായി പ്രത്യേക വിഭാഗം കല്യാൺ സിൽസ് ഗ്രാൻഡ് ക്ലിയറൻസ് സെയിൽ. കല്യാൺ സിൽസ്.